വേണം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാരി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇന്ന് ഏകദേശം 11.5 ലോഞ്ച് ആയ സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടാണ്. ഹോൺപ്ലേ എന്ന പേര് വരുന്ന ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷവോമി 8 വളരെ അധികം കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ നമ്മൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്പെസിഫിക്കേഷൻസും അതിന്റെ പ്രൈസിങ്ങും അത് നിങ്ങൾക്ക് റെഡ്മി 8 എന്തുകൊണ്ടും മെച്ചപ്പാണോ ഇല്ലേ എന്നും ഞാൻ എന്റെ കുറച്ച് ഒപ്പീനിയൻസുമാണ് ഞാൻ നിങ്ങളുമായി ഒന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഹോൺപ്ലേ എന്ന ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് അറിയാനും ഈ വീഡിയോ അവസാനം വരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെൽ ഐക്കൺ. ആദ്യം തന്നെ നമ്മുടെ ഫോണിലേക്ക് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 6.3 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നോച്ച് നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതിനകത്താണ് നമ്മുടെ ക്യാമറയും അപ്രോക്സിമേറ്റ് സെൻസറും അങ്ങനെ പല പല സെൻസേഴ്സും ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുന്ന ചെറിയ നോച്ചിനകത്താണ്. പിന്നെ ഈ ഫോണിന്റെ പ്രോസസർ എന്ന് പറയുന്നത് Kirin 970 എന്ന പ്രോസസറാണ്. ഈ പ്രൈസറേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസർ എന്നാണ് ഈ പ്രോസസറിനെ പറയാറുള്ളത്. Kirin 970 എന്ന പ്രോസസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 3750 mAh ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിംഗ് കൂടി ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ വളരെ അധികം വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 8.1 ആൻഡ്രോയിഡ് ഓറിയോയിലാണ് ഈ ഫോൺ റൺ ചെയ്യുന്നത്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ തന്നെയാണ് ഈ ഫോൺ റൺ ചെയ്യുന്നത്. ക്യാമറയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ അവൈലബിൾ ആണ്. 16+2 അപ്പർച്ചർ F2.0 ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ 16 MP ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ നോർമൽ ആയിട്ട് ഫിംഗർ പ്രിന്റ് അവൈലബിൾ ആണ്. ബാക്ക് സൈഡിൽ ഒരു ഫേസ് അൺലോക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇത് രണ്ട് വേരിയൻസിൽ അവൈലബിൾ ആണ്. 4GB റാം, 64GB റോമും, 6GB റാം, 64GB റോമും, 256GB വരെ മെമ്മറി കാർഡോടെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഡുവൽ സിം അവൈലബിൾ ആയിട്ടുള്ള ഫോണാണ്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ പ്രൈസ് റേഞ്ചുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ 4GB റാം, 64GB റോം വരുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള 19999 അല്ലെങ്കിൽ 20,000 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലും, അതേസമയം 6GB റാം, 64GB റോം വേരിയന്റ് വരുന്നത് 23999 അല്ലെങ്കിൽ 24,000 എന്നുള്ള ഒരു അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ്. സോ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മീ 8 വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഫോണിന്റെ ലുക്ക് വൈസും എലഗൻസി വൈസും വളരെ ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെ പറയും ഈ പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ ഓണർ വളരെയധികം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ബജറ്റ് സ്മാർട്ട് ഫോണുകളിൽ. സോ ഇത് ആക്ച്വലി ഒരു നല്ല ബജറ്റ് സ്മാർട്ട് ഫോൺ തന്നെ നമുക്ക് പറയാം. നമുക്ക് കാണാം ഇതിന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ. ആമസോൺ വഴി അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്റെ അറിവില് ആമസോൺ വഴിയാണ് സെയിൽസ് നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഫോണിന്റെ പ്ലേ എന്ന പുതിയ സ്മാർട്ട് ഫോൺ വളരെ നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായും പോകാവുന്നതാണ്. ബാറ്ററി മാത്രമേ എനിക്ക് കുറച്ച് കുറഞ്ഞു നിൽക്കും. പക്ഷേ എങ്കിൽ പോലും 3700 mAh ഒരു വിധം നല്ല ബാറ്ററി തന്നെയാണ്. പക്ഷേ 4GB റാം, 64GB റോം പോലെ തന്നെ 6GB റാം നമുക്ക് ഒരു 128GB SD കാർഡ് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർണൽ മെമ്മറി കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാവുമായിരുന്നു. പക്ഷെ നമുക്ക് തന്നില്ല, ഒരേ മെമ്മറി തന്നെയാണ് രണ്ട് വേരിയൻസിനുള്ളത്. സോ നമുക്കൊരു പോരായ്മയെ തോന്നാത്തവർക്ക് തീർച്ചയായും ഈ ഫോണിലോട്ട് പോകുന്നതാണ്. ഈ 8 കൊണ്ട് എന്തുകൊണ്ടും നല്ല കോമ്പറ്റീറ്റർ തന്നെയാണ് ഫോൺ അപ്ലൈ.